Hi friends, in this video, hand embroidery basic series in the Nalamtha video. In the Chiam Bona, the back stitchum, other than the variations, pin a back stitch you see the term, moon the reedilola beadwork. Back stitch is yam and data, adim idabola needle thadi in the kutiadakanam. Vadiathe stitch in a ethreano space of under the hour space of utatana, needle thadi in the kutiadakanda, in the ethra lengthilana vendor, athraim back lake, hour stitch chayanam. ഇതുപോലെ ഓരോ സ്റ്റിച്ചും ബാക്കിലേക്കാണ് ചെയ്തു പോകേണ്ടത് At the back stitch, you say that the Enginyanor designed a corner correct at a chain the noca. Either vole, our point in the needle a kutti at the tatter, or a back stitch jay the tower side of finishanum. At the side of Namaka, even though a back stitch jay the tatodangam, other lengile, or a stray stitch adima chay the tatter, baki back stitch item chaya. ഇതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ബാക്കി ഒരു സൈഡും കൂട നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ സൈഡ് ഇവിടെയാണ് ഫിനിഷ് ചെയ്തത് രണ്ടാമത്തെ സൈഡ് തുടങ്ങുന്നത് ഇവിടുന്നാണ് അപ്പോൾ ഇതിന്റെ നടുക്ക് ഒരു ലൈൻ ഇങ്ങനെ ഒരു ത്രെഡ് വരും അപ്പോൾ അങ്ങനെ വരാതെ നമുക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡിലെ പോലെ തന്നെ ഈ കോർണർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാതെ ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു സ്ട്രേ സ്റ്റിച്ച് ആണ് ചെയ്യേണ്ടത് അതായത് ഈ കോർണർ തുടങ്ങുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും തുടങ്ങി ഒരു സാധാരണ സ്ട്രേറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് ബാക്ക് സ്റ്റിച്ച് ആയിട്ട് ചെയ്തു വരാം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കാണുന്നത് പോലെ തന്നെ ബാക്ക് സൈഡിലും ഈ ഒരു കോർണർ കറക്റ്റ് ആയിട്ട് കിട്ടും അടുത്തത് ബാക്ക് സ്റ്റിച്ചിന്റെ രണ്ട് വേരിയേഷൻസ് ആണ് വിപ്ഡ് ബാക്ക് സ്റ്റിച്ചും ലേസ്ഡ് ബാക്ക് സ്റ്റിച്ചും റണ്ണിംഗ് സ്റ്റിച്ചിലും ഈ രണ്ട് സ്റ്റിച്ചും നമ്മൾ ചെയ്തതാണ് റണ്ണിംഗ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും ചെയ്യുന്നത് അടുത്തത് ബ്രിക്ക് സ്റ്റിച്ചാണ് അതായത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ഫില്ല് ചെയ്യാനാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത്
ഇതുപോലെ ഒരു ലൈൻ ബാക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലൈൻ അതിനോട് ചേർന്ന് തന്നെ ചെയ്യണം. അത് തുടങ്ങുമ്പം ആദ്യത്തെ ഒരു സ്റ്റിച്ച് ഈ ആദ്യത്തെ ലൈനിൽ ചെയ്ത സ്റ്റിച്ചിൻ്റെ പകുതിയുള്ള ഒരു സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതായത് രണ്ട് സ്റ്റിച്ചിൻ്റെ നടുക്കാണ് രണ്ടാമത്തെ ലൈനിൽ ഒരു സ്റ്റിച്ച് വരേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റിച്ച് ചെറിയ സ്റ്റിച്ചായിട്ട് ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് ലൈൻ ചെയ്ത് കഴിയുമ്പോൾ മൂന്നാമത്തെ ലൈനിൽ ചെയ്യേണ്ടത് ഒന്നാമത്തെ ലൈനിൽ ചെയ്ത പോലെ അതേ ലെങ്ത്തിലുള്ള സ്റ്റിച്ചസ് ആണ്. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ഫിൽ ചെയ്യാനായിട്ട് ഒരു രീതി ഇങ്ങനെയാണ്. അതല്ലെങ്കിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിലൊക്കെ ചെയ്ത പോലെ ഇതുപോലെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ആ ഡിസൈനിന് ചുറ്റും ഓരോ ലൈൻസായിട്ട് ചെയ്ത് ഉള്ളിലേക്ക് ചെയ്ത് വരാം. അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫിൽ ചെയ്യാം. അടുത്തത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബീഡ് വർക്കാണ്. ഇതിൽ നമുക്ക് ഒരു സ്റ്റിച്ചിൽ ഒന്നോ അത് കൂടുതലോ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അടുത്തതും ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബീഡ് വർക്കാണ്. ഇതിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ബീഡ്സാണ് ഒരു സ്റ്റിച്ചിൽ യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിൽ ഇതുപോലെ രണ്ട് ബീഡ്സോ അല്ലെങ്കിൽ അത് കൂടുതലോ യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക്, അതായത് ഒരു ബീഡിൻ്റെ ബാക്കിലേക്ക് ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലെടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഓരോ ബീഡ്സും തമ്മിൽ ഗ്യാപ്പില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിലാണെങ്കിൽ, ആദ്യം ചെയ്ത പോലെയാണെങ്കിൽ ഇവിടെ ഓരോ ബീഡ്സും തമ്മിൽ ചെറിയ രീതിയിൽ ഗ്യാപ്പ് വരും. അടുപ്പിച്ച് സ്റ്റിച്ചസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ രീതിയിലാണെങ്കിലും ഗ്യാപ്പില്ലാതെ ചെയ്യാൻ പറ്റും. എന്നാലും ഈ രണ്ടാമത്തെ രീതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ രീതിയിൽ നമുക്ക് തൊട്ട് മുമ്പ് ചെയ്ത ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലെടുക്കുന്നതുകൊണ്ട് ഒട്ടും ഗ്യാപ്പില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് ബീഡ്സിൽ കൂടുതൽ യൂസ് ചെയ്യുമ്പം ഒരു ബീഡിൻ്റെ ബാക്കിലേക്കല്ല വരുന്നത്, രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ബീഡ്സിൻ്റെ ബാക്കിലേക്ക് വന്നിട്ട് നമുക്ക് അടുത്ത ഒരു സ്റ്റിച്ച് ചെയ്യാം. അടുത്തത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സിക്സാഗായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ബീഡ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം.
ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ പോയിന്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ കറക്റ്റ് അകലത്തിൽ ചെയ്യാൻ പറ്റും. അടുത്തത് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ബീഡ് വർക്കാണ്. ഞാനിപ്പോൾ ഇവിടെ 3 beads യൂസ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റിച്ചും ചെയ്യുന്നത്. ഇത്രയും സ്റ്റിച്ചസാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ചുരിദാറിൻ്റെ നെക്ക് ഡിസൈൻസും ഫ്രോക്കിൻ്റെ ഡിസൈൻസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കുറച്ച് പിക്ചേഴ്സാണ് ഇനി കാണുന്നത്. ഇതിൽ ഈ സെൻറ്ററിൽ കാണുന്ന ലൈൻ ചെയ്തിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ഈ ഒരു ഫ്രോക്കിൻ്റെ ഡിസൈനിലും ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്തതാണ്. ഇതിലും ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബീഡ് വർക്കാണ്. ഈ ഡിസൈൻസിൻ്റെ എല്ലാം വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.